കേരളത്തിൽ സാധാരണക്കാരുടെ സാമ്പത്തിക പ്രയാസങ്ങൾ കൂടി വരികയാണെന്നും അതുകൊണ്ട് തന്നെ അവരെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കരുതെന്നും കൃത്യമായ ബോധമുള്ള ഒരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. ഇത് ഈ കാലത്ത്, ഈ കൊറോണ ഒക്കെ കഴിഞ്ഞ്, നോട്ട് നിരോധനം കഴിഞ്ഞു വരുന്ന ഈ കാലത്ത് നമ്മുടെ ജനങ്ങളുടെ സാമ്പത്തികാവസ്ഥ എന്ന് പറഞ്ഞാൽ പറ്റടിയിലാണ്, ആകെ പിടുത്തം വിട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അറിയാവുന്ന ബോധമുള്ള ഒരു സർക്കാരാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് വളരെ ആശ്വാസകരമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെന്തെങ്കിലുമൊക്കെ നടപ്പിലാക്കുമ്പോൾ നമ്മളെ അറിയിച്ചുകൊണ്ട്, നമുക്ക് വ്യക്തമായി പറഞ്ഞു തന്നുകൊണ്ടാണ് കാര്യങ്ങൾ നടത്തുന്നത്. അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഇല്ലയോ എന്ന് അതറിയില്ല. മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അത് ജനങ്ങളുടെ കുഴപ്പമാണ്. പക്ഷെ അതിൽ അതിനിടയിൽ തന്നെയുള്ള ഒരു ആശ്വാസം അത് വ്യക്തമായി രേഖകൾ നിരത്തി പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ മന്ത്രിമാർ റെഡിയാണ്, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ബോധമുണ്ട് എന്നതാണ്. അപ്പൊ ആ ബോധത്തെ ജസ്റ്റ് ഒന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം നമുക്ക് ആ വിഷയത്തിലേക്ക് ഒന്ന് കടക്കാം. ഒരു കാരണവശാലും ഇതിനെ ആൾക്കാർ ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല. എന്ന് മാത്രമല്ല, ഇപ്പം ഇന്ത്യയിലെ 35 സംസ്ഥാനങ്ങളല്ലേ? എന്താണ്? ഇന്ത്യയിലെ 35 സംസ്ഥാനങ്ങളല്ലേ? ഏറ്റവും കുറവ് വിദ്യാർത്ഥി പരീക്ഷ എഴുതിയത് വയനാടാണ്. 953 വയനാടാണ്. 953 വ്യക്തമായി കാര്യങ്ങൾ അറിയാവുന്ന മന്ത്രിമാരെ നമുക്കുണ്ട് ഇവിടെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരാണ് ഈ കേരളം ഭരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങളെ എല്ലാം വ്യക്തമായി ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട് എന്നത് ഒരു നല്ല കാര്യമാണ്. വർഷങ്ങൾക്ക് മുമ്പ് മലപ്പുറം ജില്ലയിൽ പൂക്കോട്ടൂരിനടുത്ത് അറവങ്കര എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ അക്കാലത്ത് അവിടെ ഒരു ഇൻഡസ്ട്രിയിലുണ്ട്, HMT ഇൻഡസ്ട്രിയിൽ നിന്നായിരുന്നു എൻ്റെ പേര്. ഒരു തങ്ങളാണ് അത് നടത്തിയിരുന്നത്. അവിടെ കോയാക്ക എന്ന് പറഞ്ഞൊരു പണിക്കാരനുണ്ടായിരുന്നു. ഈ കോയാക്കയ്ക്ക് ഒരു കണക്കുണ്ട്. മൂപ്പര പരിപാടി എന്ന് പറഞ്ഞാൽ എല്ലാ റൂഫൊക്കെ സെറ്റ് ചെയ്ത്, എല്ലാം സെറ്റ് ചെയ്തു, എല്ലാം റെഡിയാക്കി വെച്ചു. റൂഫ് ഷീറ്റാണ് കേട്ടോ, ബിൽഡിങ്ങിൻ്റെ റൂഫ് ഷീറ്റ് ഇടുമ്പോഴാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കോയ, ഷീറ്റ് എത്ര വേണ്ടി? ആസ്പെറ്റസിൻ്റെ കാര്യമാണ് പറയുന്നത്. ഷീറ്റ് തങ്ങളെ 3 മീറ്ററിൻ്റെ ഒരു 20 എണ്ണം. 3 മീറ്റർ 20. 2.5 മീറ്ററിൻ്റെ ഒരു 10 എണ്ണം. 1.5 മീറ്ററിൻ്റെ ഒരു 5 എണ്ണം. ഇനി ഒരു 3 മീറ്ററിൻ്റെ 2 എണ്ണം ഏറെയും. 3 മീറ്ററിൻ്റെ 2 എണ്ണം ഏറെയും, 2.5 മീറ്ററിൻ്റെ 1 എണ്ണം ഏറെയും. ഈ കോയക്ക പറഞ്ഞ ഇതേ കാര്യമാണ് ഇപ്പോൾ നമ്മുടെ സർക്കാരിൻ്റെ നിലപാട്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്നറിയാം? ഒരു ചെറിയ കാര്യം, കറണ്ട് ബില്ല്. അതിൽ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, അതെനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ ഇതിനകത്ത് ഫിക്സഡ് ചാർജ്. ഫിക്സഡ് ചാർജ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഫിക്സ് ഉപയോഗിക്കാതെ കിടന്നു കഴിഞ്ഞാൽ, ഒരു 6 മാസം അടച്ചിട്ടേക്കാണെങ്കിൽ ഓരോ മാസവും അത് കറണ്ട് ലൈൻ വലിച്ചു, ഇതൊക്കെ ഈ ചിലവുണ്ടല്ലോ, ആ ചിലവിലേക്ക് വേണ്ടിയിട്ട് ഒരു മിനിമം പൈസ അവർ അടയ്ക്കണം എന്നതാണ്, അതാണ് അതിൻ്റെ ശരി. അല്ലാതെ എല്ലാ മാസവും കറണ്ട് ചാർജിന് പുറമേ അത് തരണമെന്നല്ല. പിന്നെ കറണ്ട് ബില്ല് വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പൈസ അടച്ചാൽ മതി എന്നാണ് ശരിക്കും വരേണ്ടത്. പക്ഷേ ഇവിടെ എത്ര രൂപ കറണ്ട് ബില്ല് വന്നാലും അത് നമ്മൾ ഫിക്സഡ് ചാർജ് ഏറെ അടയ്ക്കണം. ഇനിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ശിവൻകുട്ടി മന്ത്രി പറയുന്നത് പോലെ പറയുന്നത്. ഇത് എല്ലാവരും ബില്ലിലും ഉള്ളതാണ്, ഒന്ന് നോക്കിയാൽ മതി. ഡ്യൂട്ടി. ഈ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? കേരള സർക്കാരിന് മാത്രം എന്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. അത് GST ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിനോട് കൊടുക്കേണ്ടി വരും പകുതി. അത് കേന്ദ്രത്തിന് കൊടുക്കാതിരിക്കാൻ വേണ്ടി ഡ്യൂട്ടി എന്നത് ഇവിടെ കേരളത്തിനുണ്ട്. അപ്പോൾ ഡ്യൂട്ടി വേറെ. ഈ ഫ്യൂൽ സർചാർജ് എന്ന് പറഞ്ഞാൽ എനിക്ക് സംഗതി ഇതൊരു മനസ്സിലായില്ല. കമ്പി കൂടെ ലൈനിൽ കൂടെയാണ് ഈ കറണ്ട് വരുന്നത്. ഈ ഓയിൽ ടാങ്കറിലൂടെയാണ് കറണ്ട് കൊണ്ട് കൊടുക്കുന്നതെങ്കിൽ ഫ്യൂൽ, എന്നാലും മനസ്സിലാകുന്നില്ല എന്നേ. ഫ്യൂൽ സർചാർജ് ഓക്കെ വിട്ടു. പിന്നെ അതിൻ്റെ താഴെ മന്ത്ലി ഫ്യൂൽ സർചാർജ്. ഫ്യൂൽ സർചാർജ്, അതിന് പുറമെ മന്ത്ലി ഫ്യൂൽ സർചാർജ്. ഇനി ഒരു ഒരു വേക്കൻസി ഉണ്ട് കേട്ടോ, നമ്മുടെ വൈദ്യുതി മന്ത്രിയുടെയാണ്. ഇയർലി ഫ്യൂൽ സർചാർജ് അതും കൂടെ ഒന്ന് ചേർക്കണം കേട്ടോ, എന്നാലിത് കംപ്ലീറ്റ് ആവുള്ളൂ. തീർന്നില്ല. അതിന് താഴെ സർചാർജ്, അത് വീണ്ടും. അപ്പോൾ ഇതാണ് എൻ്റെ കഥ. എന്താണ്? ഫ്യൂൽ സർചാർജ്, മന്ത്ലി ഫ്യൂൽ സർചാർജ്, സർചാർജ്. എന്താണിത്? ഇത് ശിവൻകുട്ടിക്ക് പഠിക്കുകയാണോ നിങ്ങളെല്ലാവരും? ഈ KSEB കംപ്ലീറ്റ് ആൾക്കാർ, ഇതാണ് നമ്മുടെ അവസ്ഥ, ജനങ്ങളുടെ അവസ്ഥ. നമ്മളെ മന്ത്രി പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. ഇത്തരത്തിലൊരു വിദ്യാഭ്യാസ വകുപ്പാണ് ശരിക്കും ഇവിടെ ജനങ്ങളെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ജനങ്ങളെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ജനങ്ങളുടെ മനസ്സ് ആ രീതിയിലാണ് എന്നാണ് അവർ ചിന്തിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് ജനങ്ങൾക്ക് ചിന്തിച്ചു തുടങ്ങിയാണ്, ഇത് ബാലറ്റിൽ ചിന്തിച്ചു തുടങ്ങിയാൽ പണിപാളും.